우리 가르테 바바키 땅களும் CH 모모도보이인 네드르토 날리아 인디언 유니언 무슬림 리그인데 இன்னத்தை அவஸ்த ஓர்த்தால் நமக்கு துக்கிக்கானே கழியும் இன்னும் முஸ்லிம் லீக் வழியில் கிடக்கிற ஒரு செண்ட போலையான ஆ செண்டையில் கேறி ஆர்க்கும் கொட்டாம் கொட்டி கழிஞ்சால் ஒரு நடவடியும் அவர்க்கெதிரே எடுக்க கழியாது நிசையாய் நிற்கிற ஒரு லீக் நேதத்துவமான நாம் இப்போ காணுது சாதிக்கலி ஷிகாப் தங்களும் அதுபோல தான் பி கே குஞ்ஞாலிக்குட்டியுடையும் நேதத்துவத்தில் ഇപ്പോഴുള്ള മുസ്ലിം ലീഗിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആർക്കും ലീഗിനെ ചോദ്യം ചെയ്യാം, ആർക്കും ലീഗിൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരെ പ്രസംഗിക്കാം, ഏതെങ്കിലും യോഗങ്ങളിൽ പോകാം, എല്ലാം ചെയ്യാം. യാതൊരു നടപടിയും അവർക്ക് പേടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു കഴിവുകെട്ട നേതൃത്വമായി ലീഗ് മാറുന്നു എന്ന സംശയം കേരളീയർക്കുണ്ട്. ഉദാഹരണത്തിന് പലതുമുണ്ട്. നമ്മുടെ പി കെ ബഷീർ, അദ്ദേഹം വംശീയ അധിക്ഷേപം നടത്തി നമ്മുടെ എം എം മണിക്കെതിരെ. അദ്ദേഹത്തിനെ കറുപ്പ് നിന്നും പിന്നെ ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. അത് പ്രതിഷേധമായി എന്തായി അവസാനം? സാധിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് വംശീയ അധിക്ഷേപം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പാർട്ടി വച്ചുറപ്പിക്കില്ല എന്ന് പറഞ്ഞതിൽ അപ്പുറത്ത് തീർന്നു. ഒരു താക്കീത് കൊടുത്തു. നമ്മുടെ പ്രൈമറി സ്കൂളിലെ അധ്യാപകർ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ ഇനി നീ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. ശരി, നിന്നെ ഞാൻ താക്കീത് ചെയ്തിരിക്കുന്നു. ഇനി മേലാൽ ഇത് ഇത്തരം സംഭവങ്ങളുണ്ടായിരുന്നത് എങ്കിൽ നിനക്ക് ഇനി അടി തരും എന്ന് പറയുന്നത് പോലെ ഒരു താക്കീത്. അതുപോലെ നമ്മുടെ സി പി ഐയിൽ നിന്ന് ചേക്കേറിയ നമ്മുടെ ഖാദർ, ഖാദറാണെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു യോഗത്തിൽ ലീഗിൻ്റെ നേതൃത്വം അറിയാതെ അല്ലെങ്കിൽ ലീഗുകാരുടെ നേതാക്കന്മാരുടെ അനുമതി ഇല്ലാതെ തന്നെ ആർ എസ് എസിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അവിടെ കയ്യടിയൊക്കെ കിട്ടി അദ്ദേഹത്തിന്. അതിനും ഒരു താക്കീൽ ഒതുക്കേണ്ടി വന്നു, കാരണം നടപടിയില്ല. അതുപോലെ കെ എം ഷാജി, കെ എം ഷാജി ഇതിനെ രണ്ടുപേരെയും കടത്തിവിട്ടുന്ന തരത്തിലാണ് ലീഗ് നേതൃത്വത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശനം. പിണറായി വിജയനെ കണ്ടാൽ മുസ്ലിം ലീഗിൽ ചെയ്ത നേതാക്കൾക്ക് മുട്ടടിക്കും എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പി കെ കുഞ്ഞാലി കുട്ടിയെ വരെ ഉന്നമിട്ട് നടത്തിയ ഒരു പരാമർശനമല്ലേ എന്ന് സംശയിച്ചു പോയാൽ അതിനകത്ത് നമ്മൾ അതിശയിക്കാനില്ല. അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാരും പിണറായിയെ കണ്ട മുട്ടടിക്കുന്ന നേതാക്കന്മാരും മുസ്ലിം ലീഗിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഈ മൂന്ന് പേർക്കും ശിക്ഷ ഒരു അച്ചടക്ക നടപടി പോലുമില്ല. മൂന്ന് പേർക്കും ഒരു താക്കീത്. ഇത് വളരെ മോശമായി, മക്കളെ നിങ്ങളിനി മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു ഒതുക്കി. പണ്ടാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സി എച്ച് കുമുദോയും ബാഫയ്ക്കും തങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൽ ഇതുപോലെ ഒരു പരിപാടികൾ ഇങ്ങനെ നടന്നുവെങ്കിൽ ആ ആളുകൾ മുസ്ലിം ലീഗിൽ ഉണ്ടാകുമായിരുന്നു. സാക്ഷാത് ബാഫയ്ക്ക് തങ്ങളുടെ ബ്രദർ ഉമ്മർ ബാഫയ്ക്ക് സി എച്ച് കുമുദോയായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോൾ സി എച്ച് മുമ്പേ കടുത്ത നിലപാടിലേക്കാണ് പോയത്. അവർ വേറെ ലീഗ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ലീഗ് ഉണ്ടാക്കുകയും ചെയ്തു. സി എച്ച് മുമ്പേ തന്നെ ആ ലീഗിനൊരു പേര് വിട്ടുകൊടുത്തു, വിമത ലീഗ് എന്നൊരു പേര് വിട്ടുകൊടുത്തു. ഉമ്മർ ബാഫയ്ക്കോടൊപ്പം അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന പി എം അബൂബക്കറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോഴും അതിൻ്റെ എന്തോ ഒരു അവശിഷ്ടമുണ്ട്. എങ്കിൽ പോലും അന്ന് വച്ചുപൊറുപ്പിക്കാൻ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരാരും തയ്യാറായില്ല, പ്രത്യേകിച്ച് സി എച്ച് മുമ്പേയ. അതായിരുന്നു അദ്ദേഹത്തിന്, അതായിരുന്നു സി എച്ച് അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ലീഗിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നത്. ഇന്നിപ്പോൾ ലീഗിന് പറ്റിയിരിക്കുന്നത് ഇതുപോലുള്ള തീവ്രവാദി സ്വഭാവമുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾ ലീഗിനെതിരെ തിരിയുകയും ലീഗിൻ്റെ നയപരിപാടികളെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിക്കുകയും ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഒരു വിഭാഗമായി മാറുന്നുണ്ട്. ഒരു 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 പാർട്ടിയായി മാറുകയാണ് മുസ്ലിം ലീഗ്. ഇത് എത്ര നാൾ ഇങ്ങനെ പോകുമെന്നും എത്ര നാൾ ഇത് വച്ചുറപ്പിക്കാൻ കഴിയുമെന്നും ആർക്കും ഒരു വിചാരമില്ല. ഇപ്പോൾ പി കെ ബഷീറാണെങ്കിൽ സീതി ഹാജിയുടെ മകനും കൂടിയാണ്. സീതി ഹാജിയും സി എച്ച് ഓമോദയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള ബന്ധം വളരെ പരസ്യമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടും അന്നുണ്ടായിരുന്നു. അതൊക്കെ അറിയുന്ന ആളാണ് ഈ പി കെ ബഷീർ. എന്നിട്ട് പോലും പി കെ ബഷീറും ഈ ലീഗിൻ്റെ ഒരു അടിസ്ഥാന നയങ്ങളുണ്ട്, അതിൽ നിന്നും പിന്മാറി വംശീയാധിക്ഷേപം നടത്തുക,
കറുപ്പനെന്നും വെളുപ്പനെന്നും പറഞ്ഞ് ആക്ഷേപിക്കുക, ഇതൊന്നും ഒരു കാലത്തും ലീഗ് ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ലീഗിൽ ഭിന്നസ്വരങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു ഒരു കാര്യം. പക്ഷേ ഭിന്നസ്വരങ്ങൾ വരുന്നത് പാർട്ടിയുടെ അടിസ്ഥാന നട പ്രഖ്യാപിത നയങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് പേരും അതാണ് ചെയ്തത്. പക്ഷേ അവർക്ക് മൂന്ന് പേർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയും ഇതുപോലെ ആളുകൾക്ക് വേണമെങ്കിൽ ലീഗ് നേതൃത്വത്തെ വിമർശിക്കാം, ലീഗിൻ്റെ ഐഡിയോളജിയുമായിട്ട് ബന്ധമില്ലാത്ത പലരുമായിട്ട് കൂട്ടുകൂടാം, സമ്മേളനങ്ങൾ നടത്താം, പ്രസംഗിക്കാം, ഒക്കെ ചെയ്യാം. ഇത് അവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. അന്ന് അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ തീർച്ചയായിട്ടും പറയാമല്ലോ, നിങ്ങൾ ബഷീറിനെതിരെ എന്ത് നടപടിയെടുത്തു, ഖാദറിനെതിരെ എന്ത് നടപടിയെടുത്തു, ഷാജിക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് തിരിച്ചൊന്ന് ചോദിക്കാം. അങ്ങനെ ഇവരെ വിഷമവൃത്തത്തിൽ നിർത്തുന്ന ഒരു തരം ഏർപ്പാടായി വീണ്ടും വന്നേക്കാം. എന്തായാലും ലീഗിൻ്റെ ഒരു കെട്ടുറപ്പ് നശിക്കുന്നത് കേരളത്തിന് മൊത്തം മോശമായിരിക്കുമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മുസ്ലിം ലീഗാണ് ഇന്ന് ഈ മുസ്ലിം വർഗീയതയ്ക്കെതിരെ, തീവ്രവാദ ഗ്രൂപ്പിനെതിരെ ശക്തമായി നിൽക്കുന്ന ഒരേ ഒരു കക്ഷി. ലീഗ് എന്ന് ഇവിടെ ക്ഷീണിക്കുന്നോ അന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ അതിൽ ആധിപത്യം സ്ഥാപിക്കും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ലീഗിനുണ്ടാകുന്ന ഒരു ക്ഷീണം മൊത്തത്തിൽ കേരള സമൂഹത്തെയും അത് ബാധിച്ചെന്ന് വരും. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം വളരെ ശക്തിയായി മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് ഇവിടെ ഉറച്ചു നിൽക്കാനും ഒക്കുള്ളൂ. ഇനിയുള്ള അണികളെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള നേതാക്കന്മാരെങ്കിലും ഈ പഴയതുപോലെ ഈ വളയമില്ലാതെ ചാടുകയുമില്ല.